സംസ്ഥാനത്ത് നിന്ന് നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ചവരിൽ അറുപത്തിയഞ്ച് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും നാൽപ്പത്തിയാറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് പത്ത് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് കണ്ണൂരിൽ ഇരുപത്തിമൂന്ന് സിഐഎസ്എഫ് ജവാന്മാർക്കും രോഗം പിടിപെട്ടു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിയാറ് പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പതിനേഴ് പേർക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള പന്ത്രണ്ട് പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള പത്ത് പേർക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒൻപത് പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള എട്ട് പേർക്കും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള അഞ്ചു പേർക്കും തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നായി നാല് പേർക്ക് വീതവും കോട്ടയം ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേർക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നുമുള്ള ഒരാൾക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അറുപത്തിയഞ്ച് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് പത്ത് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് മലപ്പുറം ജില്ലയിലെ പേർക്കും പാലക്കാട് കാസർഗോഡ് ജില്ലകളിലെ രണ്ടുപേർക്ക് വീതവും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലെ ഓരോ ആൾക്ക് വീതവുമാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത് കൂടാതെ കണ്ണൂരിലെ ഒൻപത് സി ജവാൻമാർക്കും രോഗം പിടിപെട്ടു കഴിഞ്ഞ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം ജില്ലയിൽ മരണമടഞ്ഞ തങ്കപ്പൻ എന്ന വ്യക്തിയുടെ പരിശോധനാ ഫലവും ഇന്നത്തെ കണക്കിൽ ഉൾപ്പെടുന്നു ഇതോടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് പേരെയാണ് രോഗലക്ഷണങ്ങളോടെ ഇന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലായിരുന്ന എഴുപത്തിയഞ്ചു പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി രണ്ടായിരത്തി മുന്നൂറ്റി നാല് പേർ ഇതുവരെ കൊറോണയിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട് ഇന്ന് പത്തൊൻപത് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ പിണറായി കൊട്ടിയൂർ കരിവള്ളൂർ പെരളം ചെറുകുന്ന് പെരിങ്ങോം വയക്കര കാടാച്ചിറ ഉളിക്കൽ ചെങ്ങളായി കതിരൂർ ചെമ്പിലോട് കോളയാട് പാട്ട്യം ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് കായംകുളം മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി പാലമേൽ വയനാട് ജില്ലയിലെ തിരുനെല്ലി എറണാകുളം ജില്ലയിലെ കാഞ്ഞൂർ പാലക്കാട് ജില്ലയിലെ തിരുമുറ്റകോട് എന്നീ പ്രദേശങ്ങളിലെ ചില വാർഡുകളെയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചത് അതേസമയം പത്തു പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം